അസ്സാമലൈക്കും വർഹമത്തുല്ല നിബിദനവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക് പരിപാടികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സംഭാഷണം ഒന്ന് അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വർഹമത്തുള്ള അല്ല മോനെ ഇതെന്താ വേഷം അറിയാഞ്ഞിട്ട് ചോദിക്കുക നീ ഈ ലോകത്തൊന്നുമല്ലേ എന്തേ അങ്ങനെ ഒരു ചോദ്യം വരാൻ നിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി ഓ അങ്ങനെ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് തനി സിനിമാ സ്റ്റൈലിൽ ഇന്നത്തെ ഡ്രസ്സിങ് ഏത് സ്റ്റൈലിലാണാവോ ടൈറ്റ് ഫിറ്റ് ജീൻസ് മാറി ലോവെസ്റ്റ് പാൻറ്റാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ വെസ്റ്റേൺ കൾച്ചർ അപ്പടി അനുകരിക്കാൻ തീരുമാനിച്ചു അല്ലേ പിന്നല്ലാതെ ജീവിതം ഒന്നേ ഉള്ളൂ അതൊക്കെ അനുകരിച്ചാൽ എന്താ കുഴപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കണ്ടടാ അപ്പോൾ ഒരു തീരുമാനമില്ല തീരുമാനമില്ല എന്നർത്ഥം നിനക്കൊക്കെ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് നടന്നാലെന്താ പൊക്കലിന് താഴെ വസ്ത്രം ധരിച്ചാൽ നിസ്കാരം പോലും ശരിയാവില്ലെന്ന് നിനക്കറിയില്ലേ അറിയാം പക്ഷേ ഒരു പക്ഷയുമില്ല ഇപ്പോൾ ഊരി എന്ന് തോന്നുന്ന ഈ രൂപത്തിലുള്ള ഒഴിവാക്കി മാന്യമായി വസ്ത്രം ധരിക്കുമ്പോഴേ യഥാർത്ഥ ഭംഗി ഉണ്ടാവുകയുള്ളൂ എൻ്റെ തെറ്റിദ്ധാരണ ഒഴിവാക്കി തന്ന നിന്നോടെനിക്ക് നന്ദിയുണ്ട് അലഹമില്ല നിനക്ക് കാര്യം പിടികട്ടിയല്ലോ അത് മതി എന്നാൽ നമുക്ക് പിരിയാം അസലമലൈക്കും വളക്കും അസ്സലാം വറഹമത്തു ഭക്ഷണം രണ്ട് അസലൈക്കും വളക്കും അസ്സലാം വറഹമത്തല്ല എന്താ ഇന്ന് മദ്രസയിൽ പാട്ടും റാലിയുമൊക്കെ വിശേഷം എന്തെങ്കിലും പരിപാടിയുണ്ടോ അവൻ്റെ ഒരു വിശേഷം ചോദിക്കൽ അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ എന്താ ഇത്ര അറിയാൻ ഇന്ന് റബി അല്ലവല മോനെ മാസം അതിന് വല്ല ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്ക് ഓ പിടികിട്ടി ഇന്ന് നിബിദിനമാണല്ലേ അതിന് ഇത്ര ആഘോഷം എന്തിനാ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ ബർത്ത്ഡേ വീട്ടിൽ ആഘോഷിക്കാറുണ്ടോ പിന്നല്ലാതെ എൻ്റെ ഉമ്മയും ഉപ്പയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സുദനമല്ലേ അത് കഴിഞ്ഞ തവണ എൻ്റെ ബർത്ത്ഡേക്ക് പായസവും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ നീയൊന്ന് ആലോചിച്ച് നോക്ക് നീ ജനിച്ച ദിനം നിൻ്റെ കുടുംബത്തിന് ഇത്രമാത്രം സന്തോഷം പകരുന്നെങ്കിൽ ലോകത്തിനാകമാനം അനുഗ്രഹമായി ഉദിച്ച പുണ്യനബി പുണ്നബി അലൈഹി അലൈസ്വല്ല തങ്ങളുടെ ജന്മദിനത്തിൽ നമ്മൾ എത്രമാത്രം സന്തോഷം കണ്ടെത്തണം അവരല്ലേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കി ചിന്തിച്ചില്ലടാ എനിക്കിൻ്റെ തെറ്റ് മനസ്സിലായി എന്നാൽ ഇന്നത്തെ പരിപാടിയിൽ നിൻ്റെ വക ഒരു അടിപൊളി മധു പാടിയാലോ ഓ അതിനെന്താ ഞാൻ എപ്പോഴേ റെഡി എന്നാൽ നമുക്ക് പിരിയാം നിന്റെ പാട്ട് കേൾക്കാൻ ഞാനും ഉണ്ടാകും അസ്സാംക്കും വറഹമത്തല്ല അലൈക്കും അസ്സലാം മൂന്ന് അസ്സലാമലൈക്കും വറഹമത്തുള്ള വർമ്മത്തുല്ലാഹി വാത്തു ഇന്നെന്താ മുഖത്തിനൊരു തെളിച്ചവുമില്ലല്ലോ ഒന്നും പറയണ്ട എൻ്റെ സുഹൃത്തെ എല്ലാം കുളമായി എന്താ ഉണ്ടായത് നീ എന്നോട് പറ എന്തെങ്കിലും പരിഹാരമുണ്ടോയെന്ന് നമുക്ക് നോക്കാലോ പരിഹാരമില്ലാത്ത പ്രശ്നമാ മോനെ എസ് എസ് എൽ സി പാസ്സായാൽ എനിക്ക് ഉപ്പയുടെ വക ഒരു നല്ല ഒരു ഓഫർ ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്നിട്ടത് കിട്ടിയില്ലേ ഒരു മൊബൈൽ വാങ്ങി തരാമെന്നായിരുന്നു ഉപ്പ പറഞ്ഞിരുന്നത് ഉമ്മ കാരണം എല്ലാം പോയി ഉമ്മ എന്താ പറഞ്ഞത് ഇനി പഠനവാരം കൂടുകയാണെന്നും മൊബൈൽ കിട്ടിയാൽ പഠനത്തിലുള്ള ശ്രദ്ധ കുറയുമെന്നും പറഞ്ഞു കിട്ടുന്ന കാഴ്ച മുഴുവൻ റീചാർജ് ചെയ്യാനേ ഉണ്ടാവൂ എന്നും പറഞ്ഞു പിന്നെ എന്തെങ്കിലും പറഞ്ഞോ പിന്നല്ലാതെ മൊബൈൽ കിട്ടിയാൽ വഴിതെറ്റാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പോലും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എങ്ങനെയാണ് വഴിതെറ്റുക ഏതായാലും നിൻ്റെ ഉമ്മയുടെ മനോഭാവം എനിക്കേറെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നീയും അവരുടെ കൂടെയാണല്ലേ നീയൊന്ന് ആലോചിച്ച് നോക്കട നമ്മളെപ്പോലത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ എന്തിനാ മൊബൈൽ ഉമ്മ പറഞ്ഞതുപോലെ പഠിക്കേണ്ട സമയം മുഴുവൻ അതിന്മേലായിരിക്കും പ്രായത്തിൻ്റെ ചാബല്യം കൊണ്ട് വഴിതെറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല നിൻ്റെ നന്മക്ക് വേണ്ടിയല്ലേ അവരങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുത്തത് എനിക്കവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലടാ ഇപ്പോഴെങ്കിലും പറ്റിയല്ലോ അത് മതി എന്നാൽ പിന്നെ നമുക്ക് കാണാം അസ്സലാമലൈക്കും വറഹമത്തുള്ള അസ്സലാം വറഹമത്തുള്ള എന്തൊക്കെയാണ് ഇടാ വിശേഷം അലഹമില്ല റാഹത്തന്നെടാ അല്ലടാ നിന്റെ പെങ്ങളെ കഴിഞ്ഞ പെരുന്നാളിന് ജീൻസും പാൻറ്റും ഷർട്ടും ഇട്ട് അങ്ങാടിയിലൂടെ നടന്നു പോകുന്നത് കണ്ടല്ലോ അതിനെന്താ അവൾ ചെറിയ കുട്ടിയല്ലേ നിന്റെ കണ്ണിൽ എട്ടാം ക്ലാസ്സിലെത്തിയെങ്കിലും അവൾ ചെറിയ കുട്ടിയായിരിക്കാം പക്ഷേ നിബിധങ്ങൾ പറഞ്ഞതെന്താണെന്ന് നിനക്കറിയുമോ എനിക്കറിയില്ലല്ലോ നീ പറഞ്ഞതാ പുരുഷ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും നിബിധങ്ങൾ ശപിച്ചിരിക്കുന്നു സുലല്ലാഹു അല്ലൈവി ശപിക്കപ്പെട്ടവരിൽ നിന്റെ പെങ്ങളും ഉൾപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ നിന്റെ ഉപ്പയും ഉമ്മയും എങ്ങനെ സമ്മതിച്ചു അവളെ ഈ രൂപത്തിൽ നടക്കാൻ ആദ്യമൊക്കെ ഞാൻ ഇത്തരം ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതിനെ എതിർത്തിരുന്നു പക്ഷേ ഉപ്പയും ഉമ്മയും പെങ്ങളെ ഈ രീതിയിൽ നടക്കാനാണ് പ്രേരിപ്പിക്കുന്നത് പിന്നെ ഞാനും ഒന്നും പറയാൻ പോയില്ല അവളെ മര്യാദ പഠിപ്പിക്കുന്നതിൽ നിനക്കുമില്ലേ ഉത്തരവാദിത്തങ്ങൾ പഠിച്ചോനെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എത്ര ഡ്രസ്സുണ്ടായാലും മതിയാവില്ല അടുത്ത കല്യാണത്തിൽ പോകുമ്പോൾ പുതിയത് തന്നെ വേണം ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാവരും കണ്ടതാണെന്ന കണ്ടതാണെന്ന കാരണവുമുണ്ടാവും അതെ അതെ രക്ഷിതാക്കൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ധരിച്ചിട്ടും ധരിക്കാത്ത രൂപത്തിലുള്ള വേഷം ചെറുപ്പത്തിലെ ശീലിപ്പിച്ചാൽ പിന്നീടത് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരില്ല ഇനിയെങ്കിലും രക്ഷിതാക്കളൊന്നും ഉത്ബുദ്ധരാവട്ടെ അതെ അതെ എന്നാൽ നമുക്ക് പിരിയാം അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല വലൈക്കും അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വർഹമത്തുള്ള അല്ല ഇതാരാ വരുന്നത് ഇന്നലെ മദ്രസയിൽ ഒന്നും കണ്ടില്ലല്ലോ നിന്നോട് പറയാൻ വിട്ടതാ ഇക്കയുടെ കല്യാണമായിരുന്നു ഇന്നലെ എന്നിട്ട് എന്നിട്ടെന്താ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല വന്നാൽ മടുപ്പിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചു പോയോ ഏയ് അങ്ങനെയൊന്നും അല്ലടാ വളരെ ലളിതമായ രീതിയിലായിരുന്നു ചടങ്ങ് വേണ്ടപ്പെട്ടവർ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ഇക്കാലത്ത് ഇങ്ങനെയും ഒരു കല്യാണമോ അതും നിങ്ങളെപ്പോലുള്ള സമ്പന്നരൊക്കെ എത്ര ആർഭാടമായിട്ടാണ് കല്യാണം നടത്തുന്നത് എല്ലാം ഇക്കയുടെ ആഗ്രഹമായിരുന്നു സ്ത്രീധനം വാങ്ങാതെ ലളിതമായ രീതിയിൽ ഒരു വിവാഹം നിനക്കറിയില്ല മദീനയിലെ അറിയപ്പെട്ട പണക്കാരനായ അബ്ദുറഹ്മാൻ ബിൻ അഷഫറു അല്ലാഹു അൻഹു അത്ര പൂശി വന്നപ്പോഴാണ് നബിസ്വല്ലാഹു അലൈഹി സ്വല്ല തങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്ന വിവരം അറിയുന്നത് നീ പറഞ്ഞത് ശരിയാ എന്നാലും സ്ത്രീധനം വാങ്ങാതെയാണോ നിൻ്റെ ഇക്ക വിവാഹം കഴിച്ചത് പിന്നല്ലാതെ പലരും നിർബന്ധിച്ചു നോക്കി പക്ഷേ ഇക്ക ഒരേ ഒരു വാശിയിലായിരുന്നു ഇക്കാലത്ത് ഇങ്ങനെ ഇങ്ങനെയും യുവാക്കളോ പണത്തിലല്ല സ്വഭാവത്തിലായിരുന്നു എൻ്റെ ഇക്ക കണ്ണു ഇക്കയുടെ ആഗ്രഹം പോലെ തന്നെയുള്ള ഇത്തയെ കിട്ടുകയും ചെയ്തു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണെന്നെങ്കിലും നല്ല ദീനിബോധവും അച്ചടക്കവും ഉള്ളവരാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ബോധ്യമാവുകയും ചെയ്തു എന്തായാലും നിൻ്റെ ഇക്കേട് നല്ല മനസ്സിനെ ഞാൻ മനസ്സാ പ്രശംസിക്കുന്നു അവരെ പോലുള്ളവർ സമൂഹത്തിൽ ഇനിയും മാതൃകയായി ഉയരട്ടെ ചെലവ് തരാതെ നിന്നെ ഞങ്ങൾ വിടുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അത് വാങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നാൽ നമുക്ക് പിരിയാം അസലമലൈക്കും വരഹമുല്ലാ വലൈക്കും അസ്സലാം വരഹമുല്ല